എടുത്തതിന് ശേഷം ഒരു സൈഡിൽ ടീ പൗഡർ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം. അപ്പം കണ്ടു ഇത് ലെയർ ലെയർ ആയിട്ട് വരുന്നത് കണ്ടില്ലേ, ഇങ്ങനെ ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ. ഇപ്പോൾ കോന്നിയൂർ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു KFC ഉണ്ടാക്കാൻ പോകും. KFC ടൈപ്പ് ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ എല്ലാവർക്കും ആഗ്രഹം ഒന്ന് ഉണ്ടാക്കി കഴിക്കണമെന്ന്. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് മുമ്പ്, പക്ഷേ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. രാത്രിയാണ്, കോഴിയൊക്കെ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്നു, ഒരു സമയമായി. ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം, കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം കേട്ടോ. ഓക്കെ, രണ്ട് ചിക്കൻ ഉണ്ട്, നോക്കട്ടെ എത്ര പീസ് വേണമെന്നുള്ളത്, അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം നമ്മൾ രണ്ട് ചിക്കൻ എടുത്തിട്ടുണ്ട്, കുറച്ച് ഭാഗം എടുത്തിട്ടുള്ളൂ, കാൽ ലെഗ് പീസൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നല്ലതായിട്ടൊന്ന് കഴുകിയെടുക്കാം. അങ്ങനെ ചിക്കൻ നമ്മളൊരു നാല് പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട്, അത്രയും മതി. ചെറുതായിട്ട് വെള്ളം പോകാൻ വേണ്ടി എടുത്ത് വെക്കണം. ഇങ്ങനെ ചിക്കനെല്ലാം നമ്മൾ കഴുകി വെച്ചു, കണ്ണാപ്പയ്ക്കകത്ത് വെച്ചേക്കുവാണ് വെള്ളം ഊറാൻ വേണ്ടി. വെള്ളം ഊറട്ടെ. അപ്പോഴത്തേന് നമുക്ക് കുറച്ച് വെളുത്തുള്ളി വേണം, സവാള വേണം, അതൊക്കെ നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കാം. നമുക്കൊരു 10-15 പീസ് ചിക്കനുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു സവാള നമ്മൾ എടുക്കുന്നുണ്ടേ. ഒരു സവാളയും ഒരു കുടം വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് തൊലി കളഞ്ഞിട്ടെടുക്കാം. ഇത് നമുക്ക് അരയ്ക്കാനെ കൊണ്ടാണ്, നല്ല പേസ്റ്റ് ആക്കണം. അപ്പം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇതിന് വേണ്ടി. അപ്പം നമ്മൾ കുറച്ച് ഒരു ചെറിയ സവാളയും വെളുത്തുള്ളിയും കൂടെ അരച്ച് പേസ്റ്റാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ കുറച്ച് പാലൊഴിച്ച് കൊടുക്കുവാണ്. പാലൊഴിച്ചു, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ നമുക്ക് കുറച്ച് ഉപ്പുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ കുറച്ച് വിനാഗിരിയോട് ഒഴിച്ചു കൊടുക്കുകയാണ്, സുറുക്കി ഉണ്ടാക്കുക എന്ന് പറയും. ഓക്കെ, അപ്പോൾ വെള്ളം തോന്നിയിരിക്കുന്ന ചിക്കൻ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളിതൊരു ഒരു മണിക്കൂറോളം നമ്മളിവിടെ ഇത് വെക്കും കേട്ടോ. എന്നാലേ നമുക്ക് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡ ഇതിനകത്ത് ചേർക്കാം കേട്ടോ. ആദ്യം ചേർക്കാൻ നമ്മൾ മറന്നുപോയി. ഓക്കെ, അപ്പം കുറച്ച് ബേക്കിംഗ് സോഡ നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി നമുക്ക് ഫ്രീസറിൽ ഫ്രിഡ്ജിലോട്ട് കയറ്റി വെക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലോട്ട് നമുക്ക് കയറ്റി വെക്കണം. മുളക് പൊടി ഇപ്പം നമ്മൾ ചേർത്തിട്ടില്ല, ചിലരൊക്കെ മുളക് പൊടി ചേർക്കാറുണ്ട്. നമ്മളിനിയും ആ പൗഡറിനകത്താണ് നമ്മൾ മുളക് പൊടി ചേർക്കുന്നത്. ഇതിനകത്ത് നമ്മൾ കൂടുതൽ കുരുമുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്.
അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മാഗ്നറ്റിക് നല്ല അതിന് പറയുന്നത് സോക്ക് ചെയ്യാമെന്നാണ് പറയുന്നത്. അങ്ങനെ അത് ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് അത് നമുക്ക് മുക്കിയെടുക്കാൻ വേണ്ടി ലൂസായിട്ടുള്ള ഒരു ക്രീം പോലത്തെ ഒരു മിക്സ് ഉണ്ടാക്കണം. പിന്നെ പൗഡറായിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കണം. രണ്ട് ടൈപ്പാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് മൈദ വെച്ചിട്ടാണ് ഇതുണ്ടാക്കണം. മൈദയും കുറച്ച് മൈദ ഇടുക. നമുക്കൊരു ഏകദേശം ഒരു 1.5 കിലോ ചിക്കനോലോ ഉണ്ട്. അതുകൊണ്ട് നമുക്കൊരു കുറച്ച് മൈദ ഇടുക. ഒരു 1.5 കപ്പ് മൈദ ഇടുന്നു. ഇത് കോൺഫ്ലവർ ആണ്. കുറച്ച് കോൺഫ്ലവറും ഇട്ട് കൊടുക്കുക. നമ്മൾ ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കാരണം ഒത്തിരി ഉപ്പായി കഴിഞ്ഞാൽ വലിയ പാടാണ്. അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. വേണേൽ നമുക്ക് അടുത്ത ഉപ്പ് ചേർക്കാൻ പറ്റും. ഇത് നമ്മൾ വെളുത്തുള്ളിയും സവാളയും കൂടെ അരച്ച് വെച്ചതിൻ്റെ കുറച്ച് പേസ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിനകത്തോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് കാശ്മീരി ചില്ലി. അത് കുറച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക. ആദ്യം നമ്മൾ കുരുമുളക് പൊടിയെ ചേർത്തിട്ടുള്ളായിരുന്നു. ചിലരാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഈ മുളക് പൊടി ചേർക്കും. നമ്മൾ അതിനകത്ത് ചേർത്തിട്ടില്ല. ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം. കുറച്ച് സ്പൈസി ആണല്ലോ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് ഇനി നമുക്ക് വേണ്ടത് മുട്ട. ഞാൻ ഇതിനകത്ത് 2 മുട്ട ചേർക്കുവാണേ. കുറച്ച് വെള്ളം കൂടെ നമ്മൾ ചേർത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം ഇങ്ങനെ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുവാണേ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ചേർത്തണം. വെള്ളം ആവശ്യത്തിനാണ് ചേർക്കേണ്ടത്. അതാണ്ട് ഇതാണ് നമ്മുടെ ക്രീം. അതുകൊണ്ട് ഈ ഒരു പരുവത്തിന് നിൽക്കണം. ആ രീതിയിലേ നമ്മൾ വെള്ളം ചേർക്കത്തുള്ളൂ. നമ്മളൊരു കൈ അളവാണ് ആ രീതിയിൽ ചെയ്യുക. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അടുത്ത വീണ്ടും നമ്മളിത് പുരട്ടിയെടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് പൗഡർ റെഡിയാക്കി എടുക്കണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് മൈദയാണ്. പൗഡർ നമ്മൾ ആദ്യം ഒത്തിരി ഉണ്ടാക്കുകയല്ല, കുറച്ചുണ്ടാക്കുക. കാരണം നമ്മൾ ഈ ക്രീമിൽ മുക്കിയിട്ട് ചിക്കൻ എടുത്ത് ഇതിനകത്താക്കുന്നുണ്ട്. ഇതെല്ലാം കട്ടിയായിപ്പോകും. അപ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഉണ്ടാക്കുക. ആവശ്യത്തിന് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ വീണ്ടും കുറച്ച് മൈദാപ്പൊടി ഇട്ടു. കുറച്ച് കാശ്മീരി ചില്ലിയുടെ ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഒരു നുള്ളി ഉപ്പ്. ഇനി നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് ഇത് നമ്മൾ എണ്ണ ഉണ്ടാക്കേണ്ടി വരും കൂടുതലുണ്ടായിട്ട്. പക്ഷേ നമ്മളിപ്പം കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അതെന്താണെന്ന് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മൾ ചിക്കന് ഏകദേശം ഒരു 1.5 മണിക്കൂറായിട്ടുണ്ട്. പിന്നെ ബാക്കി മിക്സും കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചട്ടി അടുപ്പിൽ വെച്ചു. ചൂടായിട്ടുണ്ട്. നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അത്രയും മതി. അപ്പം നമുക്കതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് വീണ്ടും ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ മിക്സും കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും. ഇളക്കിയെടുത്തിട്ട് നമുക്ക് ഓരോ പീസ് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു പരുവം. എന്നിട്ട് നമ്മൾ ഈ പൗഡറിനകത്തോട്ട് ഇതിങ്ങനെ മുക്കി കൊടുക്കണം. സാധാരണ ഈ പൗഡറിന് പകരം ചിലർ ഹോട്ട്സ് ആണ് ഉപയോഗിക്കുന്നത്. ഹോട്ട്സ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് കരിഞ്ഞു പോകും. ഒരു കളറും സ്ക്രിപ്പിയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അതിനൊരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അതിനാണ് ഇതുണ്ട്. ഈ ഇതിങ്ങനെ മുക്കി എടുത്തതിന് ശേഷം ഒരു സൈഡിലിട്ട് ഈ പൗഡർ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം. അപ്പം കണ്ടു ഇത് ലെയർ ലെയറായിട്ട് വരുന്നത് കണ്ടില്ലേ, ഇങ്ങനെ വരും.
ഇതാണ് എൻ്റെ പരിവം. ഇതാണ് നമ്മളിങ്ങനെ എടുത്ത് മാറ്റി വെക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അത് ഒരു പീസ് കൂടി എടുത്ത് കാണിക്കുക, ഇങ്ങനെ മുക്കിയെടുക്കണം. മുക്കിയെടുത്തിന് ശേഷം ഒരു സൈഡ്, അതാണ് ഒന്നിച്ച് പൊടിയായി കഴിഞ്ഞാൽ പൊടിയെല്ലാം നമ്മൾ മിക്സായി പോകും. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ മുക്കി ഇതൊക്കെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം. ഇതാണ് നമ്മൾ സൂക്ഷിച്ച് ചെയ്യേണ്ടത്. നമ്മുടെ കയ്യിലാവുന്നതുകൊണ്ട് അപ്പോൾ ഒത്തിരി പൊടി വേസ്റ്റ് ആവും. അപ്പോൾ നമ്മൾ കുറച്ച് കുറേച്ച് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ലെയർ ഇങ്ങനെ നമുക്ക് കണ്ട ലെയർ ഇങ്ങനെ കിട്ടും. ഇതാണ് കണ്ട, ഇതാണ് എൻ്റെ പരിവം. അപ്പോൾ നമ്മളൊരു നാലെണ്ണ ഇങ്ങനെ നാല് പീസ് മുക്കി വെച്ചിട്ടുണ്ട്, എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ട്, രാത്രി ആയിട്ടുണ്ട്, കുഞ്ഞുങ്ങൾക്കൊക്കെ വിശക്കുന്നു. അപ്പോൾ അവർക്ക് നമുക്ക് പെട്ടെന്ന് സെറ്റാക്കി കൊടുക്കാം. വേണ്ട, ഇതാണ് പരിവം. ഇങ്ങനെ ചെറിയ തീയിൽ മൂത്ത് വരുവാണ്, ഉണ്ടല്ലേ. ഓക്കെ, നാല് പീസ് ഇട്ടപ്പോൾ തന്നെ ആ പൊടി തീർന്നു. അപ്പോൾ ഒന്നിച്ച് പൊടി എടുത്തു കഴിഞ്ഞാൽ രണ്ട് ഇങ്ങനെ കട്ടിയായി പോകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത് പൊടി അതുകൊണ്ട് മിക്സാക്കും. അങ്ങനെ മിക്സാക്കി മിക്സാക്കി എടുത്താൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം വേസ്റ്റായി പോകും. അതിനെ ഞാൻ പറഞ്ഞു ഒന്നിച്ചെടുക്കല്ലെന്ന് പറഞ്ഞു. അതായത് നമ്മൾ പൗഡർ ടൈപ്പിലുണ്ടാക്കുന്ന പൊടി, അതിന് വേണ്ടത് മൈദയും കുറച്ച് ഉപ്പും മുളക് പൊടിയും മാത്രം മതി. അത് കുറേശ്ശെ കുറേശ്ശെ ഉണ്ടാക്കണം, ആവശ്യത്തിനുണ്ടാക്കണം. നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആവുന്നുണ്ട്. ഓക്കെ, പിള്ളേരൊക്കെ വെയിറ്റിങ്ങിലാണ്, നമ്മുടെ അച്ചക്കുട്ടി വെയിറ്റിങ്ങിലാണ്, നമ്മുടെ ഞങ്ങളുടെ അച്ചക്കുട്ടി വെയിറ്റിങ്ങിലാണ്. അങ്ങനെ നമ്മുടെ ഒരു സെറ്റ് ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ എന്നല്ല, KFC ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കോരിയെടുക്കാം. ഇങ്ങനെയാണ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പിള്ളേർ വെയിറ്റിങ്ങിലാണ്, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് നേരെ ടേബിളിലോട്ട് പോവുകയാണ്. അപ്പോൾ അടുത്ത് ഉണ്ടാക്കാം നമുക്ക്. നമ്മുടെ അബിക്ക് കൊടുക്കണം ഒരു പീസ്. അലീന ലെഗ് പീസാ ഇത്. ഓക്കെ, ചൂടുണ്ടേ, കഴിക്കേ. മെക്സിക്ക് വേണ്ടേ? ആ കഴിക്കണ്ട, അവിടെ ഇരിക്കേ. ചിക്കൻ അത്ര താല്പര്യമില്ല, അതുകൊണ്ടാണ്. ഫിഷാണെങ്കിൽ തട്ടിക്കോളും. അപ്പോൾ നമ്മൾ റോസ്റ്റഡ് ചിക്കനൊക്കെ ഉണ്ടാക്കി, കുഴപ്പമില്ല, നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. എല്ലാവരും വീണ്ടും കഴിക്കുകയാണ്, കുറച്ചുകൂടെ സെറ്റ് ആവുന്നുണ്ട്. ഓക്കെ, സൂപ്പർ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വലിയ ഇച്ചിരി കഷ്ടപ്പാടുണ്ട്, ബുദ്ധിമുട്ടില്ലാന്ന് ഞാൻ പറയത്തില്ല. കുറച്ച് ബുദ്ധിമുട്ടാണ്, നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്. എല്ലാവർക്കും നമസ്കാരം. സൈനിങ് ഓഫ് കൊന്നിയൂർ മനു. അനീതിയുണ്ട്, ചിഞ്ചു, റെക്സി, പപ്പ, മമ്മി, അപ്നേർ, അലീന, പിന്നെ അബികുട്ടനുണ്ട്, അന്നക്കുട്ടിയുണ്ട്, എല്ലാവരും ഉണ്ട്. ഓക്കെ, ബൈ ബൈ, സി യു. Bye. Bye.